ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എ ബി സി ജ്യൂസിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടി അടിച്ചിട്ട് കുടിക്കുന്നൊരു ജ്യൂസാണ് ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണത് അപ്പോൾ ആ ജ്യൂസിനെ പോലെ നമുക്കൊരു എ ബി സി ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എ ബി സി ജ്യൂസ് എന്നും അടിച്ചു കുടിക്കാൻ വടിയുള്ളവർക്ക് ഈ ഒരു ഐസ് ക്യൂബ്സും സെയിം റിസൾട്ടാണ് തരാട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്ന എല്ലാവരും എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ജ്യൂസ് ഒരുപാട് ദിവസം അടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് ദിവസം എല്ലാം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റിലൂടെ വന്നറിയിക്കുക ട്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉടായ്പാണ് കളവാണ് മറ്റേതാണ് അങ്ങനെയാണുള്ള ഒരുപാട് കമൻസ് എഴുതാണ്ട് നിൽക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ ഉള്ളത് നമുക്ക് വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റും ബീറ്റ് റൂട്ടും ആപ്പിളും ആണ് അപ്പോൾ ഇത് ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്താൽ മതി എടുക്കുന്ന നേരം എല്ലാം ഏകദേശം ഒരേ സൈസുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ജ്യൂസ് അടിച്ച് കുടിക്കാന്നാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അരിച്ചിട്ട് കുടിക്കാൻ പാടില്ല അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം പോകും അരിക്കാണ്ട് തന്നെ കുടിക്കുക അപ്പോൾ ഇതാ ഞാൻ ആപ്പിളും ക്യാരട്ടും ബീട്രൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയം ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ജ്യൂസിൻ്റെ കാര്യമായാലും അതേപോലെ തന്നെ ഐസ് ക്യൂബ്സിൻ്റെ കാര്യമായാലും രണ്ടും കൂട്ടിയിട്ട് പറഞ്ഞതരാം നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ ഐസ് ക്യൂബ്സ് ആയിട്ട് തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസ് ക്യൂബ്സ് ആയിട്ട് തയ്യാറാക്കുക ഞാൻ ഓൾറെഡി ഇത് ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേരാണത് കണ്ടതും അതേപോലെ തന്നെ റിസൾട്ട് കിട്ടി എന്നുള്ള കമൻസും ഒരുപാട് അതിലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഐക്കാർഡ് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ മേലെ കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ആ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം അതേപോലെ തന്നെ അതിൻ്റെ കമൻസ് നിങ്ങൾക്ക് വായിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിതാ ഇപ്പോൾ ഞാനിത് എല്ലാം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ജ്യൂസ് അടിക്കാനാണെങ്കിലും ഈ ഒരു ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനാണെങ്കിലും വളരെ നീരതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മിക്സിയുടെ ജാറിട്ടിട്ട് നന്നായി അടിഞ്ഞു കിട്ടൂ ഈ ആപ്പിൾ വലിയ പ്രശ്നമില്ല പക്ഷേ ബീട്രൂട്ടും ക്യാരറ്റും അടിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നല്ല കനം കുറച്ചിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു എന്താ അത് അതങ്ങനെ തന്നെ ഇങ്ങനെ കിടക്കും മര്യാദയ്ക്ക് അടിയാണ്ട് അപ്പോൾ അത് ഒന്ന് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുന്ന കാര്യം പറഞ്ഞാലോ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓരോന്ന് തന്നെ എടുക്കുന്നുണ്ട് പക്ഷേ ബീട്രൂട്ട് മാത്രം നമ്മൾ ചെറിയൊരു പീസ് എടുത്താൽ മതി കാരണം ബീട്രൂട്ടിന് ഭയങ്കര ചവർപ്പായിരിക്കും അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാനും വേണ്ടി പാടില്ല അപ്പോൾ അതിൻ്റെ ഗുണം എല്ലാം നഷ്ടപ്പെടും അപ്പോൾ ഇത് ഞാനിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും ഒരുമിച്ചിട്ട് നമുക്കൊരു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതാക്കുന്ന ഒരു ചെറിയ ജാറില് അതിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അതിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാക്സിമം നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒന്ന് ഒഴിക്കാണ്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടിഞ്ഞു കിട്ടേണ്ട പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഇതാക്കരുത് അടിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ള നല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കനം കുറച്ച് അടിച്ചത് തന്നെ നല്ല രീതിക്ക് തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിപ്പേൽ കൂടി അരിച്ചെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പം തന്നെ നല്ലൊരു രസമാണ് ഇതാണ് ഈ ഒരു എക്സാക്റ്റ് നീര് കുടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ട് കേട്ടോ നല്ല പിങ്കിഷ് ഗ്ലോ നമുക്ക് കിട്ടും നല്ലൊരു സാധനമാണ് ഇത് പറയുന്നത് നിങ്ങൾക്കറിയരുത് കെ ബി സി ജ്യൂസിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളതും എ ബി സി ജ്യൂസായിട്ടും എല്ലാം ഞാൻ എൻ്റെ പിന്നെ ചാനലിൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലിട്ട് ഒട്ടും തന്നെ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ അതിൻ്റെ എക്സാക്റ്റ് നീരാണ് നമുക്ക് വേണ്ടത് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് നമ്മളിത് ശരിക്കും ടിയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നിങ്ങളുടെ അടുത്ത് ജൂസറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജൂസറെ അടച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ നീര് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കണം ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും വളരെ ചീപ്പ് റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഗ്ലിസറിനെ നിങ്ങൾ ഈ സ്കിൻ കെയറിൽ ഒരുപാട് ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലിസറിനെ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു കോട്ടൻ്റെ ഒരു പാഡ് ഉപയോഗിച്ചിട്ട് മുഖം ജസ്റ്റ് വെറുതെ തുടച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഗ്ലിസറിനെ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ട് നല്ലതാണ് നമ്മളെ മുഖത്തുള്ള ഡസ്റ്റ് എല്ലാം കംപ്ലീറ്റ് പോകാനെല്ലാം അത് സഹായിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഐസ് ക്യൂബ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഐസ് ട്രെയിൽ ഇതൊഴിച്ചു വെക്കുക എനിക്ക് തോന്നുന്നു ഇതൊരു അഞ്ച് ഐസ് ക്യൂബോളം ഉണ്ട് അപ്പോൾ അഞ്ച് ദിവസം അഞ്ച് ഐസ് ക്യൂബ്സ് എന്ന് പറയുമ്പോൾ അഞ്ച് ദിവസം ഒരു ആറ് ഐസ് ക്യൂബ്സെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസം ചെയ്യാൻ പറ്റും അതായത് രാവിലെ രാത്രിയും വെച്ചിട്ട് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ വിചാരിച്ച ഒരു റിസൾട്ടുണ്ടാവും രാവിലെ നിങ്ങൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതായത് ആറ് ഐസ് ക്യൂബ്സ് ആണ് എനിക്കുള്ളത് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ട് കഴിയുന്നത് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതാണ് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഐസ് ക്യൂബ്സ് നമ്മൾ എല്ലാം ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ ഓരോരോ ദിവസം ഓരോന്ന് ഓരോന്ന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈയൊരു ഐസ് ക്യൂബ് നമുക്ക് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ നേരം കംപ്ലീറ്റ് വീഴും പക്ഷേ ഒറ്റ ഓരോന്ന് മാത്രം എടുക്കുക ബാക്കി നമ്മൾ അതിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ രാവിലെ പിന്നെ നിങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം മുഖം ഒന്ന് ഫ്രഷ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം മുഖത്തേക്ക് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഐസ് ക്യൂബ്സ് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നത് വരെ നമ്മളെ മുഖത്തേക്ക് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇത് നമുക്കൊന്ന് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് നമ്മളെ ചീക്സിലെല്ലാം നല്ലോണം തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ച ഒരഞ്ച് മിനിറ്റ് മുഖത്ത് അങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് വെറുതെ ഒന്ന് മുഖത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നല്ലൊരു കോട്ടണൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ മുഖത്തേക്ക് വരുന്ന ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കണ്ടോ ഇതുപോലൊന്ന് കഴുകിക്കളയേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് നല്ല ഈ കോട്ടൻ്റെ തുണിയോ ടിഷ്യോ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു മൂന്ന് ദിവസത്തേക്കുള്ളത് മാത്രം തയ്യാറാക്കി വെക്കുക അത് രാത്രിയും ഇതേപോലെ തന്നെ രാവിലെയും ഇതേപോലെ തന്നെ ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്തിട്ട് തുടച്ചിട്ടൊന്നും കിടന്ന് കിടന്നാൽ മതി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുഖത്ത് നല്ല നിറവും തിളക്കവും അതുപോലെ തന്നെ ഒരു പിങ്കിഷ് ഗ്ലോ വരാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്നറിയിക്കുക അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്ന രീതിക്കുള്ള ഫേഷ്യല് അതേപോലെ തന്നെ ഫേസ് പാക്ക് ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ജ്യൂസ് എല്ലാം ഉള്ള വീഡിയോസ് ചാനലുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തുള്ള ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്